ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിള്ളാഹ്. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ശൈഖന ഉസ്താദവർഗളെ, ഈ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ആലിമ്യങ്ങളെ, മുത്താലിമ്യങ്ങളെ, ഈ നാട്ടിലെ കാരണവന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, മുത്താലിമുകളെ, ഉസ്താദിൻ്റെ സാരവത്തായ സംസാരം നാമെല്ലാം കേട്ടു. മഹാനായ ശൈഖുന കോട്ട ഉസ്താദിൻ്റെ അനുസ്മരണ, ആ പ്രഭാഷണം അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഒരു അനുഭൂതി, ആലിമ്യങ്ങളുമായി സജ്ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിൻ്റെ, അവരുമായി ഇടപഴകുന്നതിൻ്റെയും അവരോടൊപ്പം ഒരുമിച്ച് കൂടുന്നതിൻ്റെയും ശ്രേഷ്ഠത അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ആ മുഹാജ് അവറുകളും കോട്ട ഉസ്താദുമായിട്ടുള്ള ആ ബന്ധം ഉസ്താദ് പറയുമ്പോൾ വളരെയധികം മാനസികമായി ഉസ്താദിനോട് ബഹുമാനവും സ്നേഹവും ആദരവും തോന്നി. അള്ളാഹുവേ, ആ മഹാനായ ഉസ്താദ് അവറുകളുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ. റഹ്മാനെ, കോട്ട ഉസ്താദിൻ്റെ ഉസ്താദ് അവർകൾ ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഉമ്മത്തൂറിലേക്ക്, ബംറാണയിൽ ഞാൻ ദർസ് അവിടെ 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഉസ്താദിൻ്റെ അടുത്ത് ബംറാണ ഉസ്താദ് എന്നെ പറഞ്ഞു വിട്ടതാണ്. അന്ന് സത്യത്തിൽ ഞാൻ തന്നെ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ദർസിൽ തന്നെ പഠിക്കാം, കോളേജിൽ പോകുന്നില്ല, നിർബന്ധിച്ചുകൊണ്ട് ഉസ്താദ് അയച്ചതായിരുന്നു. കാരണം ഉസ്താദ് മുത്താലിമ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ദർസിൽ, ഉസ്താദിൻ്റെ ദർസിൽ പഠിക്കുന്ന 2 മുത്താലിമ്യങ്ങളെ സെലക്ട് ചെയ്ത് എന്നെയും നമ്മൾ ഇസ്മായിൽ ദാരിമി 2 ആളെയും സെലക്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടതായിരുന്നു. അങ്ങനെയാണ് കോട്ട ഉസ്താദുമായി ബന്ധപ്പെടാനും ഉസ്താദിൻ്റെ എൽമിൽ നിന്ന് അല്പം നുകരുവാനും വേണ്ടി കഴിഞ്ഞത്. കോട്ട ഉസ്താദിൻ്റെ മദ്ഹ് പറയുന്നൊരു സദസ്സായതുകൊണ്ട് നമ്മുടെ ബംറാണ ഉസ്താദ് നമ്മുടെ ഉസ്താദിൻ്റെ മദ്ഹ് പറയേണ്ട ഒരു സദസ്സല്ലാത്തതുകൊണ്ട് ഈ സമയം അതിനുവേണ്ടി ഞാൻ വിനിയോഗിക്കുന്നില്ല. കോട്ട ഉസ്താദിൻ്റെ അടുത്ത് 1 വർഷം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതൊക്കെയും ഇവിടെ പറയാനുള്ള സദസ്സല്ല. നമ്മുടെ ഉസ്താദിൻ്റെ ക്ലാസ് റൂമും കോട്ട ഉസ്താദിൻ്റെ റൂമും അടുത്തടുത്തായിരുന്നു. ചിലപ്പോൾ രാത്രി സമയത്ത് ക്ലാസ്സിൽ കിതാബ് പഠിക്കാൻ വേണ്ടി അവിടെ ഇരിക്കും, ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും അവിടെ ഇരുന്ന് ക്ലാസ് മുത്താലാത്ത് ചെയ്ത് കിതാബ് മുത്താലാത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് റൂമിൽ നിന്ന് ഒരുപാട് അദ്കാറുകൾ ചൊല്ലി മുനാജാത്തിൻ്റെ ഒരുപാട് ശബ്ദങ്ങൾ പുറത്തേക്ക് കേട്ടുകൊണ്ടിരുന്നു. ഏതോ ഒരു വ്യക്തിയോട് സംസാരിക്കും പോലെ. അതെന്താണതിൻ്റെ രഹസ്യമെന്ന് ഞാൻ ഉസ്താദിനോട് ചോദിച്ചിട്ടില്ല. എന്നാലും ഇപ്പോൾ ബംറാണ ഉസ്താദിൻ്റെ ആ വാക്കിൽ നിന്ന്, ഉസ്താദിൻ്റെ ആ ഒരു വിശദീകരണത്തിൽ നിന്ന് എന്താണ് അത് എന്ന് ഊഹിക്കാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. പക്ഷേ ഉസ്താദിനോട് അന്നത് ചോദിച്ചിരുന്നില്ല. എൽമിൻ്റെ കോട്ട തന്നെയാണ് എന്ന് ഉസ്താദിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എൽമിനോടുള്ള മഹബത്ത്, ബഹുമാനം അതും അത്ര തന്നെയായിരുന്നു. അവിടുന്ന് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കിതാബ് കാറിൽ കരുതും. ആ കാറിൽ കരുതിയ ആ കിതാബും കൊണ്ടാണ് കോട്ട ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. തലശ്ശേരിയിൽ വന്നിറങ്ങും, അവിടുന്ന് ട്രെയിൻ കയറി മംഗലാപുരത്ത് ഇറങ്ങും. അതിനിടയിൽ ഏതെങ്കിലും ഉസ്താദ് ഓതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കിതാബ് കയ്യിൽ കരുതും. അതന്നെയാണ് ഉസ്താദിൻ്റെ എൽമ്. ഉസ്താദിൻ്റെ റൂമിൽ പ്രത്യേകിച്ച് അലമാറകളിൽ ധാരാളം കിതാബുകൾ ഉണ്ടായിരുന്നില്ല. ഉമ്മത്തൂറിലെ ഉസ്താദിൻ്റെ റൂമിൽ കിതാബുകൾ ധാരാളം ഉണ്ടായിരുന്നില്ല, അതൊക്കെയും ഉസ്താദിൻ്റെ തലയിലായിരുന്നു. ഒരിക്കൽ അവിടുത്തെ
ബാങ്ക് കേൾക്കുന്ന അവസരത്തിൽ ഒന്ന് ഓർമ്മ വന്നു. കോട്ടസാദ് അവിടെ നിന്ന് ഞാൻ ആദ്യം പോയ സമയത്ത് ബാങ്കിൻ്റെ ശബ്ദം മൈക്കിലൂടെ വന്ന ഉടനെ ഉസ്താദ് ബാങ്കെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ബാങ്കിൻ്റെ ശബ്ദം മൈക്ക് അങ്ങനെ ചൊട്ടുന്ന ശബ്ദം കേട്ടാൽ മർഹബം ബിന്നിദായി അഹ്ല മർഹബം ബി സ്വലാത്തി അദല എന്ന് പറയണമെന്ന് പറഞ്ഞു. അന്നായിരുന്നു ഇങ്ങനെ ഒരു സംഗതി ഉസ്താദിൻ്റെ ആ നാവിൽ നിന്ന് കേട്ടത്. ആ തുടക്കത്തിൽ ഉസ്താദുമായിട്ട് ആദ്യത്തെ സബക്കിനിരുന്ന സമയത്ത് ഉള്ളൊരനുഭവം ഏതാവട്ടെ, പറഞ്ഞു വന്നത് ഉസ്താദിൻ്റെ അടുത്ത് അവിടെയുള്ള അഫ്ളൽ ഉലമ പഠിപ്പിക്കുന്ന ഒരു മാഷ് വന്ന് അവരിറക്കുന്ന ഒരു ഇംഗ്ലീഷിലെ ഒരു മാഗസീനിന് വേണ്ടി മെസ്സേജ് ആവശ്യപ്പെട്ടുകൊണ്ട് ഉസ്താദിനെ സമീപിച്ചു. ഉസ്താദ് ഉടൻ തന്നെ ഒരു കടലാസ് എടുത്തുകൊണ്ട് അതിൽ മെസ്സേജ് മുഴുവനും എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ഇത് വാങ്ങി, അവിടുത്തെ അധ്യാപകൻ വാങ്ങിയിട്ട് വന്ന് ഇതിങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് തിരിയാത്ത ഒരുപാട് വേർഡ്സുകൾ അതിലുണ്ട്. അപ്പോൾ ഉസ്താദിനെ നേരിട്ട് വീണ്ടും പോയി ഉസ്താദിനോട് അതിൻ്റെ ആശയം എന്താണെന്ന് അറിഞ്ഞ് അത് പഠിച്ച് അദ്ദേഹം ആ മാഗസീനിൽ ആ മെസ്സേജ് വെച്ച് കൊടുത്തു എന്നാണ്. ഏതാവട്ടെ, ഇങ്ങനെ അറബിയിലും ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ നമ്മളോടും ഒരിക്കൽ പറഞ്ഞു, ചിലപ്പോൾ ആ മലയാളത്തിൽ ലഫ്ദ് ചിലപ്പോൾ പദം കിട്ടി എന്ന് വരില്ല, ഇംഗ്ലീഷിൽ അങ്ങനെയല്ല എന്ന് പറയുമായിരുന്നു. ഏതാവട്ടെ, ഒരു ദിവസം ഞങ്ങൾ ട്രെയിനിൽ ഉസ്താദിൻ്റെ ഒന്നിച്ച് ഞാനും നമ്മളെ ജി എം അബ്ദുള്ള ഫൈസിയും രണ്ടാളുണ്ട്, അങ്ങനെ ഉസ്താദിൻ്റെ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. യാത്രയുടെ മധ്യേ ഉസ്താദ് ഒരു സീറ്റിലിരിക്കും, നമ്മൾ ഉസ്താദിൻ്റെ ഹാദിമ്യങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉസ്താദിന് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ എന്ത് വേണമെങ്കിലും ഉസ്താദ് നമ്മളോട് ചോദിക്കും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചായ വേണമെങ്കിൽ ചായ വേണമെന്ന് പറഞ്ഞാൽ ചായ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കും. ഇങ്ങനെ ഉസ്താദ് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ മുത്രിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് മുത്രിക്കാൻ പോകണ്ടെന്ന് പറയും, നമ്മൾ രണ്ടാൾ ഒരുമിച്ച് കയ്യും പിടിച്ചുകൊണ്ട് പോകും. അതേസമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴിയിൽ ഒരു കടലാസിൻ്റെ കഷ്ണമുണ്ട്, അത് ഉസ്താദ് നമ്മളോട് ആവശ്യപ്പെട്ടില്ല, ഉസ്താദ് തന്നെ നേരിട്ട് കുനിഞ്ഞുകൊണ്ട് ആ കടലാസിൻ്റെ കഷ്ണം എടുത്തു. എന്നിട്ട് അത് എല്ലാവരും ചവിട്ടിക്കൊണ്ടിരുന്നൊരു കടലാസിൻ്റെ കഷ്ണം അതങ്ങനെ നോക്കി, എന്നിട്ട് ആ കടലാസിനെ ഒന്ന് രണ്ട് ഭാഗത്തും അതിൻ്റെ പൊടികൾ ധൂളുകളെല്ലാം മാറ്റിയിട്ട് ആ കടലാസ കഷ്ണം തൻ്റെ പെട്ടിയുടെ ഉള്ളിലിട്ടു. എന്താണ് എന്ന് നമുക്കറിഞ്ഞില്ല. ഉസ്താദിനോട് ചോദിച്ച പറഞ്ഞു, അതിലൊരു കാര്യമായ ഒരു എൽമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് അൽ ഹിക്മത്തു ലാല്ലത്തുൽ ഹക്കം എന്ന് പറഞ്ഞ ഹദീസ് ഓർമ്മ വന്നത്. നമ്മൾ ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദ്, ഉസ്താദിൻ്റെ മകന് നമ്മളവിടെ കുമ്പോലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മകൻ്റെ കയ്യിലൊരു കത്ത് കൊടുത്തയച്ച്, എനിക്ക് ഈ ഖിബ്ലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കണമെന്ന്. അപ്പോൾ ഉസ്താദ് ഇങ്ങോട്ട് കത്ത് തിരിച്ച് അതിന് മറുപടി എഴുതിയ കൂട്ടത്തിലും ഈ ഒരു ഹദീസ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഇക്കാര്യം, അതായത് ആലിമ്യങ്ങളെല്ലാം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അഗ്രഗണ്യന്മാരായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഫന്നുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ മരണപ്പെടുന്നു. അപ്പം അതുകൊണ്ട് ഇതുപോലെയുള്ള ചില വിഷയങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നവർ ഇല്ല, അതുകൊണ്ട് ഈ വിഷയം ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഉസ്താദ് മറുപടി എഴുതിയ കൂട്ടത്തിൽ ഈ ഒരു ഹദീസും വെച്ച് തന്നു, അൽ ഹിക്മത്തു ലാല്ലത്തുൽ ഹക്കമ. അത് എവിടെ മൽനഫിറ ബിഹാ, ആരെങ്കിലും അത് എവിടെ കണ്ടാലും അതിനെ പിടി എടുക്കണം എന്നുള്ള ഹദീസ് ബഹുമാനപ്പെട്ടവരുടെ ആ കത്തിലും അത് കണ്ടിരുന്നു. ഏതാവട്ടെ, ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആലിമ്യങ്ങൾ അവരിൽ നിന്ന് അവരുടെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഇൽമ് മഅലൂമാത്തുകൾ ഇതൊക്കെയും പഠിച്ചെടുക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, നല്ല അതിന് തയ്യാറുള്ള ആളുകൾ, ആലിമ്യങ്ങളെല്ലാം അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടതുണ്ട്. എവിടെയായാലും എൽമ് ഒരിക്കലും നഷ്ടപ്പെടേണ്ടതല്ല, നഷ്ടപ്പെടുത്തേണ്ടതുമല്ല, എവിടെയായാലും അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇതൊന്നും ഇവിടെ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. എന്നാലും ബഹുമാനപ്പെട്ട ഉസ്താദ്, കോട്ട ഉസ്താദ് അവസാനം മരണപ്പെടുന്നത് റമദാൻ 3-ലാണ്. അത് ഉസ്താദ് സാധാരണ പല വേദികളിലും നമ്മൾ ഉസ്താദ് പറയലുണ്ട്, 3 റമദാൻ 3, അതിനു മുമ്പ് ഉസ്താദുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം. ഏതാവട്ടെ, മരണപ്പെട്ടതിന് ശേഷം അവിടെ ഉസ്താദിൻ്റെ ഖബർ മയ്യത്തിനെ കൊണ്ടുപോകുന്ന വിഷയത്തിൽ ചെറിയൊരു തർക്കങ്ങളുണ്ടായി. ഉസ്താദിൻ്റെ മകൻ പറയുന്നത് മൊഗരാലിൽ കൊണ്ടുപോകണം, ചിലർ പറയുന്നു നിസ്കരിക്കാൻ വേണ്ടി മൊഗരാലിൽ കൊണ്ടുപോകും, അവിടെ നിസ്കരിച്ചാൽ മതി. അപ്പൊ ചിലർ പറഞ്ഞു ഇവിടെ പള്ളിയുണ്ടല്ലോ അടുത്ത്, അവിടെ നിസ്കരിച്ചിട്ട് പിന്നെ മൊഗരാൽ പള്ളിക്ക് കൊണ്ടുപോയാൽ മതിയെന്ന്. അപ്പൊ മൊഗരാലിൽ തന്നെ അടക്കണം എന്ന്, എന്താ ഇവിടെ തന്നെ അടക്കിയാൽ പോരെ, ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ
അത് ഉസ്താദിന്റെ നേരത്തെ പറഞ്ഞല്ലോ ആ മുഹാജിയുടെ അടുത്ത് ഉസ്താദ് അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതാവട്ടെ, അത് അള്ളാഹുവിന്റെ കള അങ്ങനെയാണ്. ആ മുഹാജിയുടെ ആ ഖബറിന്റെ അടുത്ത് ഉസ്താദിന്റെ ഖബർ വരണം എന്നതായിരുന്നു. അങ്ങനെ മകന് പറയുന്നു, മകനോട് ആളുകൾ പറഞ്ഞു നടക്കണ ആളുകൾക്ക് ബുദ്ധിമുട്ടാകും, വയസ്സന്മാരെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നിക്കരിച്ചിട്ട് പോവാന്ന് പറയുമ്പോൾ മകൻ പറഞ്ഞു നടക്കുന്നതിനെന്ത്, എങ്ങനെ നടക്കാം എന്ന് ചോദിച്ചപ്പോ നടക്കലെങ്ങനെ, ഒരു കാലിങ്ങനെ വെക്കണം, മറ്റൊരു കാലിങ്ങനെ, പിന്നെ ഒരു കാലിങ്ങനെ ഇങ്ങനെ. അപ്പോ ഈ എല്ലാവരും വിഷമത്തിൽ ഇരിക്കുമ്പോ, എല്ലാവരും ബേജാറിലിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ചിരി ഉണ്ടായി. ഏതാവട്ടെ, ഉസ്താദ് അള്ളാഹു തആല ഉഹ്റവിയായ ദർജ അള്ളാഹു ഉസ്താദ് അവർക്ക് ഏറ്റുകൊടുക്കട്ടെ. മഹാനായ ഉസ്താദ് അവരോടൊപ്പം അള്ളാഹു നാം ഏവരെയും, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും, ഈ നാട്ടുകാരെയും, നമ്മുടെ കുടുംബത്തെയും അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി, നമ്മുടെ ഉസ്താദുമാരെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദാവാന, എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.